ഇക്കോ വില്ലേജിൻ്റെ അവിടെ, കരുവാരക്കുണ്ട് ചെറുക്ക ഇക്കോ വില്ലേജിൻ്റെ അവിടെ നമ്മളൊരു അലിയാക്കുണ്ട്. അലിയാക്ക അലിയാക്ക നിലരം വിളിച്ചു അല്ലേ? അലിയാക്ക മയമാക്കാന്ന് വിളിച്ചല്ലേ? അലിയാക്കാന്ന് വിളിച്ചല്ലേ? കാക്ക മയമാക്കാന്നൊക്കെ വിളിച്ചു തരേ. എന്നാലും അദ്ദേഹം വർഷങ്ങളോളം കിഴക്കേത്തലെ നമ്മുടെ ബസ് കയറുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ കച്ചവടം ചെയ്തിരുന്നു. പൂളപ്പൊരി, അതുപോലെ അച്ചാറുകൾ, കാരണം ഒരുപാട് സംഭവങ്ങൾ. ഏതായാലും ഇപ്പൊ നമ്മുടെ കരു മീൻ കച്ചവടം, മീൻ കച്ചവടം ഉണ്ടായിന്. ഇപ്പൊ അദ്ദേഹം ഇവിടെ രണ്ട് മൂന്ന് വർഷമായിട്ടല്ലേ, മൂന്ന് വർഷം കഴിഞ്ഞു നമ്മുടെ നമ്മുടെ ചെറുക്ക ഇക്കോ വില്ലേജിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയൊരു സ്റ്റാളും, അത് സ്റ്റാളിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മുടെ കുറച്ച് മുന്നേ പത്രത്തില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അദ്ദേഹം തന്നെ പറയട്ടെ ഇതിന്റെ കാര്യങ്ങള്. നിങ്ങളെ വണ്ടി ഏകോ, ഈ വണ്ടി പിന്നെ സോളാറായിട്ട് ഉള്ള വണ്ടിയല്ലേ? ഇത് അന്ന് നല്ല വാർത്തയൊക്കെ ആയിരുന്നല്ലേ? അത് എത്ര കൊല്ലം മുന്നേ? മൂന്ന് വർഷം കഴിഞ്ഞു. ഇവിടെ കൂടിയിട്ട് എത്ര കൊല്ലം? മൂന്ന് കൊല്ലം കഴിഞ്ഞു. അന്നിപ്പോ ഇതിപ്പോ നിങ്ങളിപ്പോ ഇതൊന്നും ചെയ്യില്ല, ബാറ്ററി ഓട്ടോമാറ്റിക് ചാർജ് ആവും. പിന്നെ സ്റ്റാൻഡിന്റെ അവിടെ തന്നെ ഒരുപാട് കൊല്ലങ്ങളായി അതിന്റെ മുന്നേ മീൻ കച്ചവടം. പിന്നെ അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും വിൽക്കാൻ പറ്റാതെ വന്ന് പിന്നെ അങ്ങനെ ആയി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ ഒരു ആക്സിഡന്റ്. അങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ എല്ലാരും ഇതുകൊണ്ട് ഗുളികയും മരുന്നൊക്കെ മേടിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഇതില് ചിക്കൻ വക്കാവള, കോയിക്കാല് പൊരി, കേങ്ങുപൊരി, പിന്നെ പൂളപ്പൊരി, പൈനാപ്പിൾ പൊരി, ഇങ്ങനെ എന്തെങ്കിലും പറ്റണത്തൊക്കെ പൊരിക്കും. പൊരിക്കും പഴയ വില തന്നെ, പണ്ടത്തെ കാലത്തെ വിലയാണ്. അതിപ്പോ എത്ര വില കൂടിയാലാണ് തന്നെ? അതെന്നും അതന്നെ. ആ അന്ന് കുട്ടിയാക്കില്ല, അന്നത്തെ അളവാണ് ഇന്നും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് പോലെ തന്ന പൈസ കൊണ്ടാണ് ഞാൻ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിച്ചിലായത്. ഇന്ന് അന്നത്തെ അളവാണ് ഇന്നും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്നും അതന്നെയാണ്. എല്ലാ കുട്ടികളോടും എല്ലാ ആൾക്കാർക്കും അറിയാം. പിന്നെ അപ്പൊ നമ്മള് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ സഹായങ്ങൾ ഇനിയും ആവശ്യം വരും. ആവശ്യം വരും ആളുകളെ. അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും.